ലൈഫ് ഭവന പദ്ധതിയുടെ മാനദണ്ഡങ്ങളുടെ മറവിൽ അർഹതപ്പെട്ടവരെ തഴയുന്നതായി ആക്ഷേപം. ബൈസൺവാലി പഞ്ചായത്തിൽ മൺകട്ട വീട്ടിൽ ദുരിത ജീവിതം നയിക്കുന്ന കുടുംബത്തെ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പറഞ്ഞ് അധികൃതർ പിന്തിരിപ്പിക്കുന്നതായി വീട്ടമ്മയുടെ പരാതി. ബൈസൺവാലി പഞ്ചായത്തിലെ 13-ാം വാർഡ് താമസക്കാരി ദീപ റിജിയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ജില്ലയിൽ ലൈവ് ഭവന പദ്ധതിയിൽ അർഹരെ അവഗണിച്ച അനർഹരെ തിരികെ കയറ്റുന്നതായി വ്യാപകമായ പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടിയ കുടിലിൽ താമസിക്കുന്നവരെ പോലും പരിഗണിക്കാതെ അനർഹർക്ക് ലിസ്റ്റിൽ ഇടം കൊടുക്കുന്നതായും വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ആക്ഷേപം ഉയർന്നു. സമാന പ്രശ്നത്തിൽ അകപ്പെട്ട വീട്ടമ്മയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ബൈസൺമാലി പഞ്ചായത്തിലെ 13-ാം വാർഡിലെ താമസക്കാരിയായ പുതുപ്പറമ്പിൽ ദീപ റെജി അടച്ചുറപ്പുള്ള വീടിനായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. കൂലിപ്പണിക്കാരായ ദീപയും ഭർത്താവ് റെജിയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബം താമസിക്കുന്ന വീടാണിത്. മൺകട്ടയിൽ നിർമ്മിച്ച ചെറിയ കെട്ടിടത്തിന്റെ മേച്ചിൽ ഷീറ്റ് വിണ്ടുകീറി വെള്ളം ചോർന്നൊലിക്കുന്ന അവസ്ഥ. ലൈവ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ചെങ്കിലും അർഹത പരിഗണിക്കാതെ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത് 200-ന് മുകളിലാണ്. വാർഡ് മെമ്പർ തൊട്ട് ജില്ലാ കളക്ടർ വരെ സമീപിച്ചെങ്കിലും ആരും തങ്ങളെ സഹായിച്ചില്ലെന്നും ദീപ പറയുന്നു. വീട് എനിക്ക് വന്നേക്കുന്നത് 200-ാമത്തെ വീടാണ് വന്നേക്കുന്നത്. അത് ഞാൻ പരാതി കൊടുക്കേണ്ട ഒത്തിരി കളക്ടർക്ക് കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ സമയം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. MLA അടുത്ത് വിളിച്ച് പറഞ്ഞു. ഒത്തിരി ഇവിടെയുള്ള ആൾക്കാരോടെല്ലാം ഞാൻ പഞ്ചായത്തിന്റെ അധികൃതപ്പെട്ട എല്ലാവരോടും ഞാൻ വിളിച്ചു പറഞ്ഞു. ബൈസൺമാലി പഞ്ചായത്തിൽ ലൈവ് ഭവന പദ്ധതിയിൽ അനർഹരെ തിരികെ കയറ്റി വീട് അനുവദിച്ചതായും ആക്ഷേപമുണ്ട്. അതേസമയം പടുത വലിച്ചു കെട്ടിക്കിടന്നാലും പദ്ധതിയുടെ പുതിയ മാനദണ്ഡങ്ങൾ മൂലം ഇത്തരക്കാർക്ക് വീട് ലഭിക്കാത്ത സ്ഥിതിയുമുണ്ട്. ലൈവ് പദ്ധതിയിൽ അർഹരെ കണ്ടെത്തി പരിഗണന നൽകുന്നതിൽ ജില്ലയിലെ പഞ്ചായത്തുകൾക്ക് വൻ വീഴ്ച സംഭവിച്ചതായാണ് ഉയരുന്ന ആരോപണം. ദീപയെപ്പോലുള്ള അർഹതപ്പെട്ട നിരവധി കുടുംബങ്ങളാണ് പദ്ധതിക്ക് പുറത്തു പോയിട്ടുള്ളത്. കേംബ്രിഡ്ജ് ഇടുക്കി വിഷൻ രാജകുമാരി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.